മുക്കം നഗരസഭയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ഭാര്യയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായുള്ള പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തോട്ടത്തൻകടവ് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായ നൌഫലിന്റെ ഭാര്യ ഷാനിദയ്ക്ക് നേരെയാണ് അക്രമമുണ്ടായത്. ഇവർ ജോലി ചെയ്യുന്ന തിരുവമ്പാടിയിലെ സ്വകാര്യ ലാബിൽ വെച്ചായിരുന്നു സംഭവം. മുക്കം നഗരസഭയിലെ അഞ്ചാം ഡിവിഷനായ തോട്ടത്തിൻകടവിലെ LDF സ്ഥാനാർത്ഥി നൌഫലിന്റെ ഭാര്യ ഷാനിദയെ അക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. കഴുത്ത് നേരിച്ച് അപായപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ കഴുത്തിന് സാരമായി പരിക്കേറ്റ യുവതിയെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച രാവിലെ 7:30 സംഭവം. തിരുവമ്പാടിയിലെ സ്വകാര്യ ലാബിൽ ടെക്നീഷ്യയായി ജോലി ചെയ്യുന്ന യുവതിയെ ലാബിൽ കയറിയ അക്രമി കഴുത്ത് ഞെരിക്കുകയായിരുന്നു. ഇവർ ബഹളം വെച്ചതോടെ ഇയാൾ ഓടിപ്പോയി. നൌഫലിനോട് മര്യാദയ്ക്ക് നിൽക്കാൻ പറയണം, ഇല്ലെങ്കിൽ അവൻ വിവരമറിയുമെന്നും ആക്രോശിച്ചാണ് അക്രമി ലാബിൽ കയറി യുവതിയെ കഴുത്ത് ഞെരിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. ലാബിനുള്ളിലേക്ക് ഒരാൾ മാത്രമാണ് കയറിയതെന്നും പുറത്തു വേറെ ആളുകളുണ്ടായിരുന്നതെന്ന് അറിയില്ലെന്നും ഷാനിദ പറഞ്ഞു. രാവിലെ ആയതിനാലും അവധി ദിവസമായതിനാലും പരിസരത്ത് ആളുകളും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച ആയതിനെ സമീപത്തെ കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ തന്നെ തിരിച്ചവിടെ പിന്നെ ലാബിലാക്കി ഞാൻ വീട്ടിലേക്ക് പോരുക ചെയ്തത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവളൊരു കോൾ വരികയും ആ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു സംസാരമൊന്നുമില്ല, ഒരു ചെറിയൊരു മൂളക്കം മാത്രം കേട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തിരിച്ചു ഒരു പിന്നെ എന്തോ സംഭവിച്ചു എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ബൈക്ക് എടുത്തിട്ട് വീട്ടിൽ തിരിച്ച് ലാബിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ വീണടക്കുക അവൾ ശരിക്കും. മാല കഴുത്തിലെ പൊട്ടി, പിന്നെ കഴുത്തിലൊക്കെ വലിയ പാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാനൊന്നും കഴിയാത്ത അവസ്ഥയിൽ വീണടക്കുക അവിടെ ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു പേപ്പറിൽ എഴുതി എന്നെ എഴുതാൻ പറഞ്ഞു എന്താ സംഭവിച്ചതെന്നുള്ളത് അവിടെ തന്നെ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നിന്നെ ഞങ്ങൾ നൌഫലിനെ ഞങ്ങൾ ശരിപ്പെടുത്തും, നൌഫലിനോട് മര്യാദയ്ക്ക് നിന്നോളം പറ എന്നുള്ള രൂപത്തിലാണ് പിന്നെ അവൾ എഴുതി തന്നത്. അപ്പോൾ എന്നെ മാർക്ക് ചെയ്തുകൊണ്ട് ആണുള്ള ഒരു അക്രമമാണ് അവിടെ നടന്നത്. കഴിഞ്ഞ ദിവസം ഡിവിഷനിലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനാ സമയത്ത് സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടിയതിന് സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി എത്തിയ ഏതാനും പേർ LDF പ്രവർത്തകരുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയാണോ അക്രമമെന്ന് സംശയിക്കുന്നതായി LDF പ്രവർത്തകർ പറയുന്നു. പ്രദേശത്തെ CCTV ഫുട്ടേജുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.